കാര്യവട്ടത്ത് മത്സരിക്കാനെത്തുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടീമുകളെ കാത്തിരിക്കുന്നത് ജൈവ പച്ചക്കറി വിഭവങ്ങളും നാടൻ മീൻകറിയും. കോവളം ലീല റാവിസിൽ നട്ടുവളർത്തിയ പച്ചക്കറി കൊണ്ടുള്ള വിഭവങ്ങൾക്കൊപ്പം ആവശ്യമെങ്കിൽ സദ്യ തന്നെ ഒരുക്കാൻ തയ്യാറാണ് പത്തനാപുരം സ്വദേശി സജ്ജി തങ്കച്ചൻ്റെ നേതൃത്വത്തിലുള്ള പാചക സംഘം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക കാര്യവട്ടം 2020 രണ്ട് ദിവസം മാത്രമാണ് ഉള്ളത്. ദക്ഷിണാഫ്രിക്കൻ ടീം തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ടീം നാളെയോടുകൂടി തിരുവനന്തപുരത്ത് എത്തും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ടീമുകൾ താമസിക്കുന്ന ഹോട്ടൽ ലീല റാവിസിൻ്റെ അടുക്കളയിലാണ്. ഇവിടുത്തെ അടുക്കളയിൽ ഈ ടീമംഗങ്ങൾക്കായി എന്തൊക്കെ പ്രത്യേകതരം ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നറിയാം. ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഷെഫ് ഇൻചാർജ് സജി തങ്കച്ചൻ നമ്മളോടൊപ്പം ചേരുന്നു. എന്തൊക്കെ ഫുഡ് ഐറ്റംസാണ് ഈ ടീമംഗങ്ങൾക്ക് ഉണ്ടാക്കുന്നത്? ഞങ്ങൾ ഇവിടെ ഇവർക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് വെസ്റ്റേൺ ഫുഡ് ആൻഡ് കോണ്ടിനെൻ്റൽ ഫുഡ്, ഇറ്റാലിയൻ ഫുഡ് ആൻഡ് ഇന്ത്യൻ കേരള സ്റ്റൈൽ ഫുഡ്, ഇതൊക്കെ ഞങ്ങൾ ഇവിടെ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കൂടുതലും അവർക്ക് ഇത് എൻകറേജ് ചെയ്യാൻ പോകുന്നത് കേരള ഫുഡ് ആൻഡ് ഫിഷ് ആൻഡ് സീ ഫുഡ് ഐറ്റംസാണ് ഞങ്ങളത് പോകുന്നത്. അതുപോലെ വെജിറ്റബിളൊക്കെ എടുക്കുന്ന ഞങ്ങളുടെ തന്നെ ഫാമിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഞങ്ങൾക്ക് അവർ വേണ്ടി ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ ഫാമുണ്ട്. ആ ഫാമിൽ നിന്ന് എടുക്കുന്ന വെജിറ്റബിളായിരിക്കും. ഈവൻ ക്യാരറ്റ്, ഒണിയന്, അങ്ങനെ പലതരമായ പച്ചക്കറികൾ ഞങ്ങളത് അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പ്രത്യേക നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും ഇതുവരെ തന്നിട്ടുണ്ടോ? എന്തൊക്കെ വേണം? ഇതുവരെ അങ്ങനെ നിർദ്ദേശങ്ങളൊന്നും തന്നിട്ടില്ല. എങ്കിലും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള മെനു ഞങ്ങളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോസ്റ്റ് ഫേവറേറ്റ് സ്പെഷ്യൽ ഐറ്റംസ് എന്താണ് ഇപ്പോൾ നിങ്ങളുടെ മെനുവിലുള്ളത്? ഞങ്ങൾക്ക് ഇപ്പോൾ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന കൂടുതലും പസ്ത ഐറ്റംസ് ആണ് അവർ പറഞ്ഞ. പസ്ത, ചിക്കൻ, വെജിറ്റബിൾസ്, യോഗർട്ട് ഐറ്റംസ്, മിൽക്ക് ഐറ്റംസ് ആൻഡ് ഇതൊക്കെയാണ് നമ്മളോട് അവർ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മളത് സ്റ്റോക്കും ചെയ്ത് വെച്ചിരിക്കുന്നത്. മുമ്പ് ഗൾഫിലെ ഇന്ത്യൻ ടീമുകൾക്ക് വിതരണം ചെയ്ത ആളാണ്. വളരെ സന്തോഷമുണ്ട്. ഈ രണ്ട് ടീമിനും ഞാൻ വർക്ക് ചെയ്തിരുന്ന ലീ റോയൽ മെലഡി ദുബായിൽ രണ്ട് ടീം അവരവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ അവരുടെ കൂടെ ഞാനായിരുന്നു അവിടുത്തെ ഷെഫ്. അവരുടെ കൂടെ ഞാൻ അവർക്ക് വേണ്ടി സർവീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സോ എനിക്ക് ഇവിടെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. കാരണം ആ ടീമുമായിട്ട് ചേർന്നിട്ടാണ് നമ്മളിത്, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം വന്നു. അന്ന് അവരവിടെ വന്നിട്ട് ആദ്യം ഞങ്ങളെല്ലാം മെനു എല്ലാം റെഡിയാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി അതവിടെ വന്ന് മാറി. അവർ കൂടുതലും അവിടെ അറബിക് ഫുഡാണ് അവർ ടേസ്റ്റിന് പോയത്. അതുപോലെ ഇവിടെ ഒരു കേരള ഫുഡ് അവർ ചോദിക്കാം. അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ അതുപോലെ ഇവിടെ കേരള ഫുഡ് അവർ വരുമോ. അവർ ടീമംഗങ്ങളൊക്കെ ഈവൻ സ്റ്റേഡിയത്തിൽ ഞങ്ങളുടെ ഫുഡ് പോകുന്നുണ്ട്. ഇരു ടീമുകൾക്കും വയറ് നിറച്ച് ഭക്ഷണം വിളമ്പാൻ ലീല റാവിസ് ഹോട്ടലും സജി തങ്കച്ചൻ ടീമും എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നും അതുൽ നെല്ലാണപ്പൂ, മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്.